Hi friends, Green Added Fish like a lava curricular codis wagadam. Number in the tomato dosa and a terra compuna. Valerie is a tola dosa and a tomato beetle, dosa mavaca, corosibaki and the toy on the render tavi baki and dangle amuka, and do takali kedata, namuki de bola, tomato dosa and dakedaka. Upon a easy recipe, young and namukun the kana, namkamata video to adaka. Ingredients and the canon nokam above Randathavi, Doshama under the Tulada, Pinna Randu Velia Takali at the Tunda, Pinna Randa Vatlumur at the Tunda, Pinna Randa tablespoon, Rava, Pinna Velashnam, Inji at the Tunda, Pinna Kaya Pudiana. Three one number ingredients upon Yana, mixed a jar load, Namada Takalium, Injim, Vatlumur Gutan, Nanite, Aracetakianata, Nanite, Aracetakana, Nalla Paste Arianum. Above any Namaka. നന്നായിട്ട് അത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ മാവിലോട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് അതിലേക്ക് റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ കായപ്പൊടി കൂടി ആഡ് ചെയ്യുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയെല്ലാം നമ്മുടെ സാധാരണ ദോശമാവ് പോലെ തന്നെ ഇരിക്കും. നമ്മളിതിൽ റവ ആഡ് ചെയ്യുന്നത് നമ്മുടെ തക്കാളി അരച്ചെടുക്കുമ്പോൾ ഒത്തിരി ജ്യൂസി ആയിരിക്കും. അപ്പോൾ ആ വെള്ളം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റവ കൂടി ചേർക്കുന്നത്. അതുമല്ല ദോശ കുറച്ചുകൂടി ക്രിസ്പി ആവാനും റവ സഹായിക്കും. അപ്പോൾ നമ്മുടെ ദോശ ചുടാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാൻ രണ്ട് തവി മാവ് ഇതേപോലെ ഒന്ന് കുറച്ച് വലുതായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ റവ ചേർത്തുകൊണ്ടാണ് അതായത് കുറച്ചൊന്ന് ഇങ്ങനെ വിട്ടുവിട്ട് വന്നിട്ടുള്ളത്. അത് കുഴപ്പമില്ല, നമുക്ക് കുറച്ച് മാവ് ഉയർത്തുന്ന അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഇതൊന്നും അറിയത്തില്ല, നല്ല ടേസ്റ്റാണ്. ഇനി നമ്മളിതിലേക്ക് നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നല്ലെണ്ണ ചേർക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ലെണ്ണ ചേർക്കാം, അല്ലെങ്കിൽ സാധാരണ ഓയിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം, എന്ത് വേണേലും ഇതിൻ്റെ കൂടെ ചേർക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഗീ റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്, വളരെ ഈസിയാണ്. ഇതിന് മുമ്പ് ഞാനൊരു പയറ് ദോശ ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെയാണ്, അധികം വരുന്ന മാവിന് പയറ് അരച്ചേർത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും, നിങ്ങൾ അതുകൂടി ഒന്ന് പോയി കാണണം. അപ്പോൾ നമ്മുടെ ദോശ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഞാനൊന്ന് തിരിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിഡ്ലൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്, നമ്മുടെ തേങ്ങാ ചമ്മന്തിയുടെ കൂടെയാണ് ഇത് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതേപോലെ ഇത് ഈസി റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതേവരേക്കും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്, ബൈ.